നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീർത്ഥാടന പദവിയിലേക്കായി ഇടുക്കി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പ്രഖ്യാപനം ഇന്ന്. പാലക്കാട് പെരുമുടിയൂരിൽ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കം. 5 ഏക്കറിൽ കൃഷിയിറക്കിയത് വിവിധ ഇനം പച്ചക്കറികൾ. ചിത്രം വരച്ച് അത്ഭുത പ്രതിഭയായി ഹർഷൽ ദീപ്തെ. 12 വയസ്സിനിടെ വരച്ചത് 4000 ചിത്രങ്ങൾ. തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യം. കുട്ടികളുടെ കിടത്ത് ചികിത്സയ്ക്കായി പുതിയ വാർഡ്. വ്യത്യസ്തതകൾ നിറഞ്ഞ കൊല്ലം കോക്കാട് LPS. ഉച്ചഭക്ഷണത്തിന് സ്കൂൾ മുറ്റത്തെ പച്ചക്കറി, കുട്ടികൾക്കൊപ്പം കൃഷിക്കിറങ്ങാൻ രക്ഷിതാക്കൾ. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. ESI ആശുപത്രികളിലെ ചികിത്സാ ചെലവ് റീഇംബേഴ്സ്മെന്റ് ലഭിക്കുന്നതിന് പ്രതിസന്ധിയായി പുതിയ പരിഷ്കാരം. OP ടിക്കറ്റ് നിർബന്ധമാക്കിയതും OP ടിക്കറ്റിൽ തന്നെ മരുന്ന് കുറിക്കണം എന്നുമുള്ള വ്യവസ്ഥകളാണ് കാരണം. ESI ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്ത സാഹചര്യത്തിലാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയത് മൂലം ജനങ്ങൾ കഷ്ടത്തിലായത്. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡയറക്ടറേറ്റ് ആണ് പുതിയ സർക്കുലർ ഇറക്കിയത്. പുറത്തുനിന്ന് വാങ്ങിയ മരുന്നിന്റെ പണം റീഇംബേഴ്സ്മെന്റായി കിട്ടണമെങ്കിൽ ESI ആശുപത്രിയിലെ OP ടിക്കറ്റ് നിർബന്ധമാണെന്നാണ് സർക്കുലർ പറയുന്നത്. ഈ OP ടിക്കറ്റിൽ തന്നെ മരുന്ന് കുറിക്കുകയും വേണം, അല്ലാത്ത പക്ഷം റീഇംബേഴ്സ്മെന്റ് കിട്ടില്ല. പുതിയ ഡിസ്പെൻസറികളിൽ നിന്ന് കുറിച്ചു നൽകിയ മരുന്ന് പുറത്തുനിന്ന് വാങ്ങി ബില്ല് നൽകിയാൽ പണം കിട്ടുമായിരുന്നു. ഈ സംവിധാനമാണ് പാടെ ഇല്ലാതായത്. പുതിയ നടപടിക്രമങ്ങളും രോഗികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. പുതിയ സാഹചര്യത്തിൽ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ ആശ്രയിക്കേണ്ടത് എറണാകുളത്തെ ESI ആശുപത്രിയാണ്. കുറഞ്ഞ വിലയ്ക്കുള്ള മരുന്നിന്റെ പണം കിട്ടണമെങ്കിൽ അതിലേറെ തുക മുടക്കി എറണാകുളം വരെ യാത്ര ചെയ്യണം. ESI ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതിനാലാണ് രോഗികൾക്ക് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ആവശ്യത്തിന് മരുന്നുകൾ ഡിസ്പെൻസറികളിൽ എത്തിച്ചാൽ തീരാവുന്നതാണ് ഈ പ്രശ്നം. അല്ലാത്ത പക്ഷം പുതിയ പരിഷ്കാരം റദ്ദാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് VM മുനീർ രാജിവെച്ചു. മുൻ ധാരണ പ്രകാരം 3 വർഷം പൂർത്തിയാക്കിയാണ് രാജി. മുസ്ലിം ലീഗിലെ അബ്ബാസ് ബീഗം ചെയർമാനാകും. മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് VM മുനീർ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. നഗരസഭാ സെക്രട്ടറി ജസ്റ്റിൻ മുമ്പാകെയാണ് രാജിക്കത്ത് സമർപ്പിച്ചത്. മുൻ ധാരണ പ്രകാരമാണ് രാജി. ഇതോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചുള്ള കത്തും VM മുനീർ നൽകിയിട്ടുണ്ട്. തളങ്കര ഖാസി ലൈൻ വാർഡ് കൗൺസിലർ സ്ഥാനമാണ് ചെയർമാൻ സ്ഥാനത്തോടൊപ്പം മുനീർ രാജിവെച്ചിരിക്കുന്നത്. ഇതോടെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ജനുവരി 15 രാജിവെക്കണമെന്നായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പാർലമെന്ററി ബോർഡ് നിർദ്ദേശിച്ചത്. എന്നാൽ സെക്രട്ടറി സ്ഥലത്തില്ലെന്ന കാരണത്താലാണ് രാജി 2 ദിവസം നീണ്ടുപോയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലർ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ മുനീർ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ സർക്കുലർ നേരത്തെ ഉണ്ടാക്കിയ കരാറിന് ബാധകമല്ലെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ കമ്മിറ്റി ഇടപെട്ട് പുതിയ മാറ്റമൊന്നും വരുത്താൻ പാടില്ലെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും നേതൃത്വം വിശദീകരിക്കുകയായിരുന്നു. മുനീറിനോട് ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെക്കാൻ മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനം കൂടി രാജിവെച്ചതെന്നാണ് വിവരം. എല്ലാവരോടും സ്നേഹം പങ്കിട്ടാണ് മുനീർ നഗരസഭയുടെ പടിയിറങ്ങിയത്. വികാരനിർഭരമായ രംഗങ്ങൾക്കും നഗരസഭ വേദിയായി. ന്യൂസ് 18 കാസർഗോഡ്. ഇനി കാർഷിക കേരളം. പാലക്കാട് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പെരുമുടിയൂരിൽ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. വിത്തുവിതയുടെ ഉദ്ഘാടനം മുഹമ്മദ് മോഹസിൻ MLA തൈനടിയിൽ NP വിനയകുമാറും നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി തുടങ്ങിയത്. പെരുമുടിയൂരിലെ കർഷക കൂട്ടായ്മയായ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് കൃഷി. പുതിയ ഗേറ്റ് പരിസരത്ത് സക്കീർ ഹുസൈന്റെ സ്ഥലത്താണ് കൃഷി നടത്തുന്നത്.
മുഹമ്മദ് മുസീൻ MLA വിത്തുവിതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൈരളി സ്വയം സഹായ സംഘത്തിനോട് ചേർന്നുകൊണ്ടാണ് ഈ കൃഷി ഇവിടെ ഇറക്കുന്നത്. രണ്ട് കാര്യമാണ്, കർഷകരെ സഹായിക്കുക, കാർഷിക മേഖലയെ പിടിച്ചു നിർത്തുക, ഈ കാർഷിക ഭൂമി അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുക, അതിന് കരുത്ത് പകരുക. അതിലെല്ലാം ഉപരി വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉൽപാദനത്തിന് കൂടി സഹായിക്കുക. ഇങ്ങനെ വിവിധങ്ങളായ ഉദ്ദേശം ഈ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ്. പച്ചക്കറി തൈനടിയിൽ ബാങ്ക് പ്രസിഡന്റ് NP വിനയ്കുമാർ നിർവഹിച്ചു. നൂതന രീതിയിലാണ് കൃഷി നടത്തുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ മാർഗമാണ് ജലസേചനത്തിന് അവലംബിക്കുന്നത്. 5 ഏക്കർ സ്ഥലത്ത് കുമ്പളം, മത്തൻ, തണ്ണിമത്തൻ, ഷമാം, മുളക്, വഴുതന, വെണ്ട എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. എറണാകുളം പോത്താനിക്കാട് കിസാൻ സഭ നടത്തിയ ഏത്തവാഴ കൃഷിയിൽ 100 മേനി വിളവ്. വിളവെടുപ്പ് ഉത്സവം മുൻമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ 6 ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്താണ് വാഴക്കൃഷി നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്താനിക്കാട് കൃഷിഭവന്റെ സഹകരണത്തോടെ 20 പേരടങ്ങുന്ന സംഘമാണ് കൃഷി ചെയ്തത്. നല്ല പരിപാലനം ലഭിച്ചതോടെ മികച്ച വിളവും ലഭിച്ചു. കൃഷി ചെയ്ത 5000 ഏത്തവാഴകളുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ നടത്തിയ ഈ വാഴക്കൃഷി മറ്റ് കർഷകർക്ക് പ്രചോദനവും മാതൃകയുമാണെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. അതിൽ 5000 വാഴകള് ഇവിടെ വളരെ വിജയകരമായി കൃഷി ചെയ്തിരിക്കുകയാണ്. സ്വർണമുഖി ഇനത്തിൽപ്പെട്ടിട്ടുള്ള വാഴയാണ് വെച്ചിരിക്കുന്നത്. 15 കിലോ മുതൽ 28 കിലോ വരെ വിളവുണ്ടായിരുന്നാണ് കർഷകർ നമ്മുടെ കിസാൻ സഭ സന്തോഷത്തോടുകൂടി അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ വിൽക്കുകയാണെങ്കിൽ സാമാന്യം മെച്ചപ്പെട്ട വിലയുണ്ട്. അപ്പോൾ 1 മാസത്തിനകത്ത് എല്ലാ വാഴയും മൂപ്പത്തി വെട്ടിക്കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഏതായാലും വളരെ വിജയകരമായിട്ടാണ് അഖിലേന്ത്യ കിസാൻ സഭ മാതൃകാപരമായ രീതിയിൽ ഇവിടെ വാഴക്കൃഷി ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. നേരിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി കൃഷി നടത്താൻ കിസാൻ സഭയ്ക്ക് കഴിഞ്ഞെന്ന് മണ്ഡലം സെക്രട്ടറി വിൽസൺ ഇല്ലിക്കൽ. വലിയൊരു കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ടാണ് കിസാൻ സഭ എന്ന നിലയ്ക്ക് ആളുകളുടെ അല്ലെങ്കിൽ കർഷകരുടെ പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, നേരിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചെടുത്തുകൊണ്ടുള്ള കൃഷി സമ്പ്രദായമാണ് ഇവിടെ നടപ്പാക്കി പോകുന്നത്. സിനിമാ സംവിധാനത്തിലും രചനയിലും മാത്രമല്ല കൃഷിയിലും വൻ വിജയം കൊയ്യുകയാണ് വയനാട്ടിന്റെ സ്വന്തം സംവിധായകൻ. കലൂർ ടൗണിനോട് ചേർന്ന പാട്ടത്തിനടുത്ത 2.5 ഏക്കർ സ്ഥലത്താണ് വയനാടിനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ശരത്ചന്ദ്രൻ പച്ചക്കറി കൃഷിയിലടക്കം വിജയഗാഥ രചിച്ചത്. വയനാടിനെ കേരളക്കരയുടെ വെള്ളിത്തിരിയിൽ എഴുതിച്ചേർത്ത ശരത്ചന്ദ്രൻ വയനാടാണ് കൃഷിയിലും സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്നത്. ഇദ്ദേഹം താമസിക്കുന്ന നൂൽപ്പുഴ കല്ലൂർ ടൗണിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കൃഷി. പാട്ടത്തിനടുത്ത 2.5 ഏക്കർ സ്ഥലത്താണ് വിവിധ കൃഷികൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. പച്ച വിരിച്ച് സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന പാടം കണ്ടാൽ സൂപ്പർ ഹിറ്റായി ഓടുന്ന പടം പോലെയാണ് തോന്നുക. പയർ, ചീര, മുളക്, വാഴ, ചോളം, കാച്ചിൽ, അങ്ങനെ പോകുന്നു ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ വിളകൾ. ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് നടീനടന്മാർക്ക് നിർദ്ദേശം നൽകി കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന ഈ മനുഷ്യൻ അങ്ങനെ കൃഷിയിലും വിജയം കൊയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സിനിമ ചെയ്തിട്ട് പിന്നെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടി കുറെ കാലം കാത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അതൊരു മനസ്സിന് വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാനെൻ്റെ സിനിമയുടെ ഇടവേളയിൽ ചെയ്യുന്ന ഏറ്റവും വിനോദം എന്നും പറയാം, മനസ്സിനൊരു സന്തോഷം എന്നും പറയാം, ഇതൊക്കെ കിട്ടുന്നത് കൃഷിയിൽ നിന്നാണ്. സിനിമയുടെ ഇടവേളകളിലാണ് കൃഷിയിലേക്ക് ഇദ്ദേഹം ഇറങ്ങുക. രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തുന്ന സംവിധായകൻ 9 മണി വരെ ഇവിടെ തുടരും. പിന്നീട് വൈകിട്ടെത്തി കൃഷി പരിചരണം നടത്തും. സിനിമാ ഇടവേളകളിൽ കൃഷി ചെയ്യുന്നത് ലാഭനഷ്ടം നോക്കിയല്ലെന്നും സന്തോഷമാണെന്നും യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. സൂപ്പർ ഹിറ്റായ ചതിയാണ് ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒടുവിൽ പുറത്തിറങ്ങിയത്. സിനിമയിൽ മാത്രമല്ല വയനാടിന്റെ സംവിധായകൻ ശരത്ചന്ദ്രൻ വയനാടങ്ങനെ കൃഷിയിലും വിജയം രചിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 വയനാട്. ചിത്രങ്ങളുടെ എണ്ണവും അവയുടെ കലാമൂല്യവും പരിഗണിച്ചാൽ ഹെർഷൽ ദീപ്തെ ഒരു പ്രതിഭയാണ്. ഒരു മനുഷ്യായുസ്സിൽ വരയ്ക്കാനാകാത്ത ചിത്രങ്ങളാണ് ഈ 7-ാം ക്ലാസ്സുകാരൻ വരച്ചു തീർക്കുന്നത്. 4000 ചിത്രങ്ങളാണ് ഇതിനോടകം വരച്ചത്. പോർട്രേറ്റുകളുടെ രാജകുമാരനാണ് ഹെർഷൽ ദീപ്തെ. ലോകത്തെ പ്രമുഖരെല്ലാം ഈ 7-ാം ക്ലാസ്സുകാരന്റെ വരയിൽ പൂർത്തിയായി കഴിഞ്ഞു. പ്രകൃതിയുടെ പല ഭാവങ്ങളും വരച്ചു തീർത്തു. വളരെ ചെറുപ്പത്തന്നെ വരക്കുന്ന ഒരു തുടങ്ങിയിട്ടുണ്ട്.
അവന് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് പോർട്രേറ്റുകൾ, കാരിക്കേച്ചറുകൾ, കാർട്ടൂൺസ് കഥാപാത്രങ്ങൾ, അവൻ കണ്ടിട്ടുള്ള സിനിമയിലുള്ള കഥാപാത്രങ്ങൾ, പല കഥകളിലുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്തു വരാറുള്ളത്. പഠിക്കുന്ന സ്കൂളായ വടകര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഏകദിന പ്രദർശനം നടത്താൻ ചുമരുകൾ മതിയായില്ലെന്ന് പറയാം. വരച്ചവയിൽ 4000 ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. അച്ഛനൊരു വ്യക്തിനെ പറയൂ, ആ വ്യക്തിനെ മറ്റേ ആൾക്കാർ വരച്ച ചിത്രങ്ങളും ആ ഇമേജും കൂടി കൂട്ടിച്ചേർത്ത് എന്റെ ശൈലിയിലാക്കിയിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ തന്റെ വരകളിൽ ഹർഷൽ വിവരിക്കുകയാണ്. വരയിലും വർണ്ണങ്ങളുടെ വിന്യാസത്തിലും ഹർഷലിന് തന്റേതായ ശൈലിയുണ്ട്. വടകരയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളും നാട്ടുകാരും പ്രദർശനം കാണാനെത്തി. ചോമ്പാല സ്വദേശിയായ അച്ഛൻ ടി പി ബിനീഷ് ഇതേ സ്കൂളിൽ അധ്യാപകനാണ്. കോഫി ബോർഡ് എക്സ്റ്റൻഷൻ ഓഫീസർ സി മഹിജയാണ് ഹർഷലിന്റെ അമ്മ. ന്യൂസ് 18 വടകര. ന്യൂസ് 18 വേണ്ടി ന്യൂ പ്രദീപ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. മെഡിക്കൽ ഓഫീസർ അടക്കം 2 ഡോക്ടർമാർ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. 50 കിടക്കകളുള്ള ആശുപത്രിയിൽ ഒ പി വിഭാഗം പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ 400 രോഗികൾ ഓരോ ദിവസവും ചികിത്സ തേടിയെത്തുന്നുണ്ട്. 50 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവുമുണ്ട്. ആശുപത്രിയിൽ രാവിലെ എത്തുന്നവർ ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരികയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നപ്പോഴുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴുമുള്ളത്. പിന്നീട് ബ്ലോക്ക് പി എച്ച് സി ആയും തുടർന്ന് കമ്മ്യൂണിറ്റി സെന്ററായും ഉയർത്തി. എന്നാൽ ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. സിവിൽ സർജൻ അടക്കം 7 ഡോക്ടർമാരാണ് വേണ്ടത്. എന്നാൽ ഒരു കാലത്തും 4 കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിച്ചിട്ടില്ല. സി എച്ച് സിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെ ഒരു അഭാവം നിലവിൽ ഉണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളും ആദിവാസി മേഖലകളും ഉൾപ്പെടുന്നതാണ് ഉപ്പുതറ സി എച്ച് സി എന്നറിയപ്പെടുന്നത്. അവിടെ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ല. അതുപോലെ തന്നെ മരുന്നുകൾ, പല മരുന്നുകളും അവിടെ കിട്ടുന്നില്ല. സാധാരണക്കാരായ ആൾക്കാർക്ക്, തോട്ടം തൊഴിലാളികൾക്കും ആദിവാസികൾ മേഖലകളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് നിലവിൽ കുറിച്ചു കൊടുത്തുവിട്ട് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. കണ്ണമ്പടി വനമേഖലയിലെ 12 ആദിവാസി കുടികളിലെയും പൂട്ടിക്കിടക്കുന്ന 4 തോട്ടങ്ങളിലെയും സാധാരണക്കാർ ചികിത്സ തേടുന്ന സർക്കാർ ആശുപത്രിക്കാണ് ഈ ദുർഗതി. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് കാരണം ആദിവാസി തോട്ടം മേഖലയിലെ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി മുടങ്ങിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ എക്സ്റേ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു. ഫാർമസി കെട്ടിടത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടില്ല. മതിയായ ജീവനക്കാരെ നിയമിച്ച് ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയും ലഭ്യമാക്കണമെന്ന ആവശ്യത്തിൽ ആരോഗ്യവകുപ്പ് അനാസ്ഥ കാട്ടുകയാണെന്നാണ് ആരോപണം. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കുട്ടികളുടെ കിടത്തി ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യം ഒരുങ്ങി. പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ കുട്ടികളുടെ വാർഡ് പി ജെ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ചെലവഴിച്ചാണ് തൊടുപുഴയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയോട് ചേർന്ന് 3 നില കെട്ടിടം നിർമ്മിച്ചത്. 20 കുട്ടികളെ കിടത്തി ചികിത്സിക്കാവുന്ന തരത്തിൽ 5 ബെഡുകൾ വീതമുള്ള 4 വാർഡുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കൺസൾട്ടിംഗ് മുറി, ട്രീറ്റ്മെന്റ് മുറി, നഴ്സിംഗ് സ്റ്റേഷൻ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. ഭാവിയിൽ ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താവുന്ന തരത്തിലാണ് നിർമ്മാണം. ഏറ്റവും പ്രാചീനമായ ഈ ചികിത്സാ രീതി ഏറ്റവും ഭംഗിയായി കേരളത്തിൻ്റെ പ്രസിദ്ധമായ തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രി കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും അതുവഴി ജനങ്ങൾക്ക് ചികിത്സ എത്തിക്കാനും കഴിയുന്ന സ്ഥിതി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുട്ടികളുടെ ചികിത്സയിൽ ആയുർവേദത്തിന്റെ കൂടുതൽ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാകും. തൊടുപുഴ പൊതുമരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. നിലവിൽ 100 ബെഡുകളാണ് ആശുപത്രിയിലുള്ളത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷനായിരുന്നു. ന്യൂസ് 18 തൊടുപുഴ. പട്ടാമ്പി ദേശീയോത്സവത്തിന്റെ വിപുലമായ നടത്തിപ്പിന് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് 2-3 തീയതികളിലായി നടക്കുന്ന 110-ാം പട്ടാമ്പി ദേശീയോത്സവത്തിന്റെ പ്രഥമ യോഗം ചേർന്നു. ശ്രീശ്രീ ഹാളിൽ നടന്ന യോഗത്തിൽ 56 ഉപാഘോഷ കമ്മിറ്റികളും കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. മുഹമ്മദ് മുഹസിൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. അതൊരു പ്രദേശത്തിന്റെ ഉത്സവം എന്നുള്ള നിലയ്ക്കും ഒരു നാടിന്റെ സംസ്കാരം എന്നുള്ള നിലയ്ക്കും
ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു പിന്നെ ഉത്സവം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു വ്യാപാര ഉത്സവം എന്നുള്ള നിലയ്ക്ക് കൂടി ആളുകൾക്ക് വരാനും വാങ്ങാനും അങ്ങനെയൊക്കെ ഒരു വിപണിയെ പിന്നെ ഏറ്റവും നന്നായി ഉപയോഗിക്കാനും കഴിയുന്ന രീതിയിലേക്കൊക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും. ആലൂർ വലിയ പുക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണയിൽ നടത്തുന്ന പട്ടാമ്പി നേർച്ചാഘോഷത്തിൽ 100 ഗജവീരന്മാരും ആയിരക്കണക്കിന് ആളുകളും പങ്കെടുക്കും. ഇതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ചർച്ച നടത്തുകയും വിവിധ കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കിയിൽ നിന്നും ഡീൻ കുര്യാക്കോസ് MP, ന്യൂസ് 18 വേണ്ടി. വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയിലൂടെ ശ്രദ്ധേയമാവുകയാണ് കൊല്ലം കോക്കാട് LP സ്കൂളിലെ PTA സമിതി. കാർഷിക മേഖലയിലെ വിജയത്തിനൊപ്പം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ വിളമ്പുന്നത് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കൂടിയാണ്. കൊട്ടാരക്കര ഉപജില്ലയിലെ ഏറ്റവും മികച്ച PTAയാണ് കോക്കാട് LP സ്കൂളിലേത്. മന്ത്രി KB ഗണേഷ് കുമാറിൽ നിന്നും മാസങ്ങൾക്ക് മുമ്പാണ് അംഗീകാരം ഇവർ ഏറ്റുവാങ്ങിയത്. ഈ അംഗീകാരത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. സ്കൂൾ മുറ്റവും പരിസരവും നിറയെ വ്യത്യസ്തങ്ങളായ പച്ചക്കറികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പാകമാകുന്ന പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്നു. എല്ലാ മാസത്തിലും ഒരിക്കൽ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയോടുകൂടിയ ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ നല്ല ഈ സ്കൂളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത്. മാസത്തിലൊരിക്കൽ ഞങ്ങൾക്ക് ഇവിടെ ചിക്കൻ ബിരിയാണി കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അംഗീകാര നിറവിൽ നിൽക്കുമ്പോഴും കൂടുതൽ വ്യത്യസ്തത സ്കൂളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഉച്ചഭക്ഷണത്തിൽ ബിരിയാണിയും ഉൾപ്പെടുത്തി. മാസത്തിൽ ഒരു നേരമാണ് ഇപ്പോൾ ചിക്കൻ ബിരിയാണി നൽകുന്നത്. ഇത് ഓരോ ആഴ്ചയിലും ഒരു ദിവസം നൽകാനുള്ള ശ്രമത്തിലാണ് PTA അംഗങ്ങൾ. കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കുന്നതിന് PTA അംഗങ്ങളുടെ കൂടി അമ്മമാരുടെ കൂടി സഹായം ലഭിക്കുന്നുണ്ട്. മാസത്തിലൊരിക്കൽ എല്ലാ കുട്ടികൾക്കും വിഭവസമൃദ്ധമായ ബിരിയാണി, ചിക്കൻ ബിരിയാണി തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും മികവാർന്ന രീതിയിലാണ് PTA പ്രവർത്തനം. കുട്ടികൾക്ക് വിഷരഹിത പച്ചക്കറിയായി സമ്മിശ്ര കൃഷിത്തോട്ടം ഒരുക്കുന്നതും PTA അംഗങ്ങൾ തന്നെയാണ്. വരും വർഷം 100% പച്ചക്കറികളും പുറത്തുനിന്നും വാങ്ങാതെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് കുട്ടികളുടെ വീടുകളിലും ഉൽപ്പാദിപ്പിച്ച് എടുക്കത്തക്ക ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കുന്നതിന് ഒരു പ്ലാനും കൂടെ ചെയ്തിട്ടുണ്ട്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമവും ഒത്തൊരുമയും പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്തൊക്കെ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന് കാട്ടിത്തരികയാണ് കോക്കാട് LP സ്കൂൾ. പയർ, വെണ്ട, വഴുതന, ക്യാബേജ്, ചീര, തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട്, ചേന, ചേമ്പ്, അങ്ങനെ നീളുന്നു ഇവിടെ നട്ടുവളർത്തുന്ന പച്ചക്കറികൾ. വിഷരഹിത പച്ചക്കറി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഒരു അടുക്കള പച്ചക്കറി തോട്ടം നടപ്പിലാക്കി വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ ഒരു പരിപാടി നടത്തി വരികയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലും വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ കൊട്ടാരക്കര സബ് ജില്ലയിലെ ഏറ്റവും നല്ല അടുക്കള പച്ചക്കറി തോട്ടത്തിനുള്ള ഒന്നാം സ്ഥാനം നമ്മുടെ കോക്കാട് ഗവൺമെൻറ് LPSനാണ് ലഭിച്ചത്. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ PTA അംഗങ്ങളാണ്. ആഴ്ചയിൽ 2 കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും സ്കൂളിലെത്തും. കുട്ടികൾ ക്ലാസ്സിലും രക്ഷിതാക്കൾ കൃഷിയിടത്തിലുമാകും. കൃഷിയും പഠനവും കഴിഞ്ഞ് രക്ഷിതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാണ് മടക്കം. ഈ വ്യത്യസ്തതയാണ് സ്കൂളിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ വർഷവും മുൻവർഷങ്ങളിലും എല്ലാം പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത, അതായത് ശീതകാല പച്ചക്കറികളായ കാബേജ്, കോളിഫ്ലവർ, അതിൻ്റെ എല്ലാം വിത്തുകൾ നമ്മൾ പാകിയിട്ടുണ്ട്. പിന്നെ വിദ്യാർത്ഥികളുടെ തന്നെ വീടുകളിൽ നിന്നും നമുക്ക് പച്ചക്കറികൾ കിട്ടുന്നുണ്ട്. സ്കൂൾ പരിസരത്തെ പച്ചക്കറി കൃഷി കൂടാതെ വിദ്യാർത്ഥികൾക്കായി വിത്തും വളവും വീടുകളിലും നൽകുന്നു. രക്ഷിതാക്കൾക്കൊപ്പം അവർ വീട്ടിലും കൃഷിയുടെ പാഠം പഠിക്കുന്നു എന്നതും പ്രത്യേകതയാണ്. ന്യൂസ് 18 പുനലൂർ. കലാ ആസ്വാദകർക്ക് ആവേശമായി പാലക്കാട് കരിങ്ങനാട് കലാനിശ. കരിങ്ങനാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളുമായി കലാനിശ അരങ്ങേറിയത്. കലാ കായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ കരിങ്ങനാട്ടുകാരുടെ പൊതുകൂട്ടായ്മയായ കാസ്കിന്റെ നേതൃത്വത്തിലാണ് കലാനിശ 2024 സംഘടിപ്പിച്ചത്. രംഗപൂജയിൽ തുടങ്ങി ദഫ്മുട്ടിൽ അവസാനിച്ച ആദ്യ സെഷനിൽ പ്രദേശവാസികളായ നിരവധി കലാകാരന്മാർ അണിനിരന്നു.
പ്രസിദ്ധ ചാലക്കുടിയുടെ മ്യൂസിക് സന്ധ്യയും ഡി ജെ വാറും കലാനിശയ്ക്ക് മാറ്റുകൂട്ടി. പാട്ടുകൾ, നൃത്തനൃത്യങ്ങൾ, ഒപ്പന എന്നിവയ്ക്കൊപ്പം മ്യൂസിക് വിത്ത് മാർഷൽ ആർട്സ് വരെയുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി. കലാനിശയോടനുബന്ധിച്ച് നടത്തിയ സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി കല്ലാർ മാലിന്യ പ്ലാന്റിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് മൂന്നാർ DFO. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഡയറക്ടർക്ക് കത്ത് നൽകി. മൂന്നാറിലെ വ്യാപാര സ്ഥാപനങ്ങൾ, പച്ചക്കറി മാർക്കറ്റ്, കോളനികൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമടക്കം എത്തിച്ച് തരംതിരിക്കുന്നത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കല്ലാർ മാലിന്യ പ്ലാന്റിലാണ്. പ്ലാന്റിന് ചുറ്റും ചുറ്റുമതിൽ നിർമ്മിക്കാത്തതുമൂലം ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ ഭക്ഷണം തേടി ഇവിടെ എത്തുന്നു. പടയപ്പ എന്ന കാട്ടാന മാസങ്ങളോളം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഭക്ഷിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ വനപാലകരുടെ സംഘം ആനയെ മറ്റൊരു ഭാഗത്തേക്ക് ഓടിച്ചുവിടുകയും പഞ്ചായത്തിനോട് പ്ലാന്റിന് ചുറ്റും വന്യമൃഗങ്ങൾ കയറാത്ത വിധം മതിൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് പാലിക്കാതെ വന്നതോടെ കഴിഞ്ഞ ദിവസം മറ്റൊരു ഒറ്റക്കൊമ്പുള്ള കാട്ടാന പ്ലാന്റിൽ കയറി മാലിന്യങ്ങൾ ഭക്ഷിച്ചതോടെയാണ് സംഭവത്തിൽ ഇടപെടണമെന്ന് കാട്ടി മൂന്നാർ DFO പഞ്ചായത്ത് ഡയറക്ടർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പററി സൊല്യൂഷനിൽ നിന്ന് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് വരണം. എന്നാൽ മാത്രമേ ഈ വൈൽഡ് ലൈഫ് ഡംപിംഗ് ആൻഡിലേക്ക് വരുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം, നമ്മുടെ ഇലക്ട്രിക് ഹാങ്ങിങ് ഫെൻസിങ് പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഫോറസ്റ്റും പഞ്ചായത്തും കൂടെ ചേർന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ സ്വീകരിച്ച നടപടിയുടെ വിശദാംശങ്ങൾ നൽകണമെന്നും കത്തിലുണ്ട്. ചുറ്റുമതിൽ ഉടൻ നിർമ്മിക്കണമെന്നും DFO ശുപാർശ ചെയ്തു. ന്യൂസ് 18 കല്ലാർ. പാലക്കാട് തൃത്താലയിലെ 150 ഹെക്ടർ കൃഷിക്ക് കൂടി ജലം എത്തിക്കുന്ന കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തനം തുടങ്ങി. കൃഷിയിലൂടെ തൃത്താല മേഖലയിലെ ഭൂജലനിരപ്പ് ഉയർത്തുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. ഒരാഴ്ചയ്ക്കകം തൃത്താലയിൽ 2 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളാണ് പ്രവർത്തന സജ്ജമായത്. വെള്ളിയാങ്കല ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് പിന്നാലെ ഇപ്പോൾ കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കൂടി പ്രവർത്തനം തുടങ്ങി. പദ്ധതി വഴി പ്രദേശത്തെ 150 ഹെക്ടർ കൃഷിക്ക് ജലസേചനം സാധ്യമാകും. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ തരിശുരഹിത തൃത്താലയാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. 50 ഹെക്ടർ കൃഷിഭൂമിക്ക് വെള്ളം കിട്ടും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് ഒരു പാടശേഖരത്തിന്റെ പേര് മുത്തുവിളയും കുന്ന് എന്നാണ്. ആ പേര് ഇനിയാണ് അന്വർത്ഥമാവുക. വെള്ളം ആവശ്യത്തിന് കിട്ടുമ്പോഴാണ് ഇനി ആ പാടശേഖരത്തിൽ ശരിക്ക് മുത്തുവിളയുക. ജലസേചന വകുപ്പിന്റെ 35 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. കൂടല്ലൂർ മുത്തുവിളയും കുന്ന് മണിയം പെരുമ്പലം പാടശേഖര സമിതികൾക്കാണ് കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ വെള്ളമെത്തുന്നത്. തൃത്താലയിൽ ജലലഭ്യതയ്ക്ക് വേണ്ടി 35 കോടി രൂപ അനുവദിച്ച കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ പ്രവൃത്തികൾ തുടരുന്നുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ നിലവിൽ ഒരു വിള കൃഷി ചെയ്യുന്നിടത്ത് 3 വിള കൃഷി ചെയ്യാനാവും. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ജീവൻ രക്ഷ പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ട്രോമാ കെയറിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ രക്ഷാപ്രവർത്തന രീതികളും പ്രദർശിപ്പിച്ചു. കപ്പൂരിലെ സാംസ്കാരിക മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ജനതാ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് അത്യാഹിത ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട ജീവൻ രക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. CPR നൽകൽ, ഗ്യാസ് സിലിണ്ടർ മൂലമുള്ള അപകടങ്ങളിൽ നിന്നുള്ള രക്ഷ എന്നിവ ഉൾപ്പെടെ ബോധവൽക്കരണ ക്ലാസ്സിൽ പ്രതിപാദിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം തൃത്താല SHO വിജയകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രോമാ കെയർ ജനറൽ സെക്രട്ടറി ഷമീർ പട്ടാമ്പി, മലപ്പുറം ട്രോമാ കെയർ ട്രെയിനർ ഷമീർ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഇത് കറക്റ്റ് എന്ത് ചെയ്യാം, അയാളെ മൂക്കിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പുറത്തെ ആളുടെ ആൾ ഇങ്ങനെ പിടിച്ചെടുക്കുക, പൊക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ പിടിച്ചെടുക്കുക. അപ്പുറത്താണ് 2 സ്ക്യൂസ്, 2 ഞെക്കൊടുക്കാം, 2 ശ്വാസം കൊടുക്കും. അതല്ല, ഒന്നും കൂടി നമ്മുടെ സേഫ്റ്റി, ഇതുപോലത്തെ ഒരു പോക്കറ്റ് മാസ്ക് ഉണ്ട്, പോക്കറ്റ് മാസ്ക് നെയ്യ് പറയാം, അത് ഫിൽട്ടർ ഉള്ള സാധനം. ഇത് കറക്റ്റ് അയാളെ വായിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 2 ഊത്തൂതാം. മുതിർന്നവരുടെ വിഭാഗത്തിൽ നടന്ന താലൂക്കുതല വായനാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ PV ഹസീനയെ SHO C വിജയകുമാരൻ അനുമോദിച്ചു. നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. ന്യൂസ് 18 വേണ്ടി തൃശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി.
പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന് ശിലയിട്ടു. പെരിന്തൽമണ്ണ റോഡിൽ ഫിഷ് മാർക്കറ്റിനടുത്താണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. 10 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 10 കോടി രൂപ ചെലവിലാണ് പട്ടാമ്പിയിൽ മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. കാലപ്പഴക്കവും സൗകര്യക്കുറവുമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതി പ്രകാരമാണ് പട്ടാമ്പി നഗരസഭയ്ക്ക് കെട്ടിടം നിർമ്മിക്കാൻ കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ചത്. പെരിന്തൽമണ്ണ റോഡിൽ ഫിഷ് മാർക്കറ്റിന് സമീപമുള്ള നഗരസഭയുടെ സ്ഥലത്താണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുക. നല്ല സൗകര്യം വേണം, ആ സൗകര്യം ഈ മുനിസിപ്പൽ ടവറിനുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ ഉദ്ദേശിക്കുന്നത് മുനിസിപ്പൽ ഓഫീസിൽ ആള് കയറി ഇറങ്ങാത്ത സ്ഥിതി ഉണ്ടാവണം എന്നാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഓഫീസ് എന്ന് വിചാരിക്കും. ഓഫീസ് വേണം, അത് മറ്റ് ഭരണപരമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ കാര്യം നടക്കാൻ ഓഫീസിൽ വരേണ്ട സാഹചര്യം ഉണ്ടാവരുത്. പണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് എന്ന മട്ടിൽ ഇങ്ങനെ എന്തെല്ലാം കേട്ടിരിക്കുന്നു എന്നാണ് ആളുകൾ വിചാരിക്കുക. പക്ഷെ ഇപ്പോ അത് ഏറെക്കുറെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അത്യാധുനിക രീതിയിലാവും നഗരസഭയുടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുക. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതിനായി മികച്ച ഓഫീസ് സൗകര്യം, ജനപ്രതിനിധികൾക്ക് ക്യാബിനുകൾ, ശുചിമുറികൾ, വിശ്രമ കേന്ദ്രം, ലിഫ്റ്റ് സൗകര്യം, വാഹന പാർക്കിംഗ് എന്നിവ സജ്ജമാക്കും. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ കെ ബി വൈദ്യു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ സകലമാന കേരളം. ഈ പരിപാടി മറുപടി പറയാൻ